ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവരും പൂക്കളൊക്കെ ഇട്ട് വന്നു വീട്ടിൽ. അത്തപ്പൂക്കളം ഇന്ന് അത്തമല്ലേ, അപ്പോൾ എല്ലാവർക്കും അത്തം ദിനാശംസകൾ കേട്ടോ. പിന്നെ ഇന്ന് വിനായക ചതുർത്ഥിയാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഓണസദ്യ വിഭവത്തിൽ ഞാൻ കാണിക്കാൻ പോണത് പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ. എല്ലാവർക്കും സദ്യയിൽ നല്ല ഇഷ്ടമുള്ള ഒരു വിഭവമാണല്ലോ അല്ലേ, പൈനാപ്പിൾ പച്ചടി. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ പച്ചടി എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ. പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് പൈനാപ്പിൾ ഞാൻ നന്നായിട്ട് തോലൊക്കെ ചെത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ദാ പൈനാപ്പിൾ ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട്, പറ്റ ചെറുതല്ല, ഈ ഒരു വലുപ്പത്തിലുള്ള പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒരു ടീസ്പൂണ്. നമ്മൾ ഇനി തേങ്ങ അരച്ച് ചേർക്കുന്ന കൂട്ടത്തിൽ പച്ചമുളകും കൂടെ ചേർക്കും. അപ്പം അത് കണ്ടിട്ട് വേണം എരിവിന് അനുസരിച്ച് മുളക് പൊടി ചേർക്കാനായിട്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊരു മധുരമുള്ള കറിയാണെങ്കിലും ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അടച്ച് വെച്ച് പൈനാപ്പിൾ നന്നായിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ട് പൈനാപ്പിൾ വേവിച്ചെടുക്കണം. ഇതൊരു മധുരമുള്ള കറിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിപ്പോഴേ മധുരം പഞ്ചസാരയോ ആണെങ്കിലും ശർക്കരയാണെങ്കിലും ഇപ്പോഴേ ചേർത്ത് കൊടുക്കരുത്. ഈ പൈനാപ്പിൾ നന്നായി വെന്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ മധുരം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. മധുരം ഇട്ട് കഴിഞ്ഞാൽ പൈനാപ്പിൾ വേവാൻ പ്രയാസമാവും. അല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് വെന്ത് വേവിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുക്കറിലിട്ട് ഒന്നോ രണ്ടോ വിസിലടുപ്പിച്ചാലും മതി കേട്ടോ. ഞാനിപ്പോൾ ചട്ടിയിൽ തന്നെ വേവിച്ചെടുക്കുകയാണ്. അത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇവിടെ എന്താ ഇങ്ങനെ ഞാനിപ്പോൾ കുറച്ച് അല്ലേ ഉണ്ടാക്കുന്നുള്ളൂ പൈനാപ്പിൾ. ആ ഒരു പൈനാപ്പിൾ മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള അരപ്പേ ഞാൻ തയ്യാറാക്കുന്നുള്ളൂ. അപ്പോൾ അതാ ഒരു ഫുൾ ഹാൻഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇത്രയും രണ്ട് പിടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുളകിൻ്റെ എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടുക. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം എരിവുള്ള മുളകാണ്, ഒരു ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അര സ്പൂണ് കടുക്, അര സ്പൂണ് കടുകും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വല്ലാണ്ട് മഷി പോലെ അരക്കൊന്നും വേണ്ട, ഒന്ന് ഒതുക്കിയെടുക്കുക എന്നല്ല, അതിനേക്കാളും കുറച്ചും കൂടെ അങ്ങനെ ഒരു രീതിയിൽ ഒന്ന് അരച്ചെടുക്കണം. ഇതിൽ ഞാൻ ജീരകം ചേർക്കണില്ല, ഓരോ നാട്ടിലും വ്യത്യാസം വരും. ഞങ്ങളുടെ നാട്ടിൽ ജീരകം ചേർക്കാറില്ല, ഞാനിങ്ങനെ ഉണ്ടാക്കാറ്. അതാണ് കേട്ടോ നിങ്ങൾക്കും കാണിച്ചു തരുന്നത്. ഇതിലേക്ക് ഇതാ വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം. പക്ഷേ ഞാൻ വെള്ളത്തിന് പകരം ഞാൻ തൈര് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതാണ്. അപ്പോൾ ആ നല്ല കട്ടയായിട്ടുള്ള തൈരായിരുന്നു, അതൊന്ന് ഉടച്ചെടുത്തിട്ട് ലൂസാക്കിയിട്ടുണ്ട്. ഇതൊന്ന് ചേർത്ത് കൊടുക്കാം, ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കാം, വെള്ളത്തിന് പകരമാണെന്ന് മാത്രം. നമ്മൾ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് പൈനാപ്പിൾ പച്ചടിയിൽ നല്ലോണം മധുരമുള്ളതാണ് എനിക്കിഷ്ടം, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. ഇതൊന്ന് ആ പഞ്ചസാര ഒന്ന് ഉരുകി അതും കൂടെ ഒന്ന് വറ്റി വരട്ടെ. കാരണം പൈനാപ്പിൾ പച്ചടി എന്നൊക്കെ പറയുമ്പോൾ അത്ര ലൂസല്ലല്ലോ. നമ്മൾ സദ്യയിൽ വിളമ്പുമ്പോൾ കണ്ടിട്ടില്ലേ, ഒരു ഇലേൻ്റെ ഒരു അറ്റത്ത് സൈഡിലല്ലേ ഇരിക്കുക, ലൂസല്ല. അപ്പോൾ അതുപോലെ ആവണം. എനിക്ക് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുമ്പോൾ എനിക്ക് എൻ്റെ അനിയനെ ഓർമ്മ വരണം. അനിയൻ വെച്ചാൽ എൻ്റെ അനിയത്തീൻ്റെ ഭർത്താവ് ഐശ്വര്യൻ്റെ ഹസ്ബൻഡ് സുനൂപ്. കാരണം അവൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ വന്നപ്പോൾ ആദ്യമായിട്ട് വിരുന്ന് വന്നപ്പം ഞാൻ സദ്യ പോലെ വിത്ത് നോൺ വെജ് അടക്കം സദ്യ പോലെ ഉണ്ടാക്കിയപ്പോൾ അതിൽ ഈ പൈനാപ്പിൾ പച്ചടി ഉണ്ടായിരുന്നു. അയ്യോ അവനെന്തോ ഇഷ്ടമായി എന്നറിയോ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുമ്പോഴും പറയും, ചേച്ചി ഇനി വരുമ്പോഴും പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കി തരണം കേട്ടോ എന്നുള്ളത്. എനിക്കിപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോഴും അവനെ ഓർമ്മ വരുന്നത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റട്ടെ. നമ്മൾ ഓൾറെഡി അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇട്ട് നന്നായിട്ട് വെള്ളം വറ്റി കണ്ടല്ലേ. ഇതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ച തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കും. ഇട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ച തൈര് ചേർക്കാം. തൈര് ഒരു സ്പൂണോളം ചേർത്തിട്ടാണല്ലോ നമ്മൾ തേങ്ങ ഒന്ന് അരച്ചെടുത്തത്. അടുത്ത ഒരു ടേബിൾ സ്പൂണും കൂടെ, അപ്പോൾ അങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇത് അത്യാവശ്യം പുളിയുള്ള മധുരം കുറഞ്ഞ പൈനാപ്പിളാണ് കേട്ടോ. മധുരമുള്ള പുളി കുറഞ്ഞ പൈനാപ്പിളാണെങ്കിൽ അതിനനുസരിച്ച്
തൈര് ഒഴിച്ച് കൊടുക്കാൻ മറക്കരുത്. അതാ മോരൊഴിച്ചിട്ട് പിന്നെ അധികം തിളക്കാനായിട്ട് മോരല്ല തൈരൊഴിച്ചിട്ട് അധികം തിളക്കാനായിട്ട് നിൽക്കരുത്. കണ്ട ചെറുതായിട്ട് തിള വരുമ്പോൾ നമുക്കിത് ഓഫാക്കാം. ഈ ഒരു പാകം ഇങ്ങനെ അവിടെ വെച്ചാൽ അവിടെ ഇരിക്കും, ഒഴുകി പോകില്ല. ഈ ഒരു പാകമാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കടുക് തളിച്ചൊഴിക്കാം. നന്നായിട്ട് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുകിട്ട് വെക്കാം. കടുകിത പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കരിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അത്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. അസലായിട്ടുണ്ട്. എന്താ പറയുക, നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, അപ്പോൾ അറിയാം. അപ്പോൾ ഈ പഞ്ചസാര ഇട്ടതിന് പകരം ശർക്കര വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം കേട്ടോ. പക്ഷേ എന്താ വെച്ചാൽ ഈ യെല്ലോ കളർ ഉണ്ടാവില്ല, ശർക്കരേൻ്റെ കുറച്ചും കൂടെ ഒരു ഒരു ബ്രൗൺ ഷെയ്ഡായ പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് പഞ്ചസാരയാണ് ഞാൻ എപ്പോഴും ചേർത്ത് കൊടുക്കാറ്. അസലായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അസലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ. കൂടെ ഉള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ താങ്ക് യു.